ചിന്നക്കനാലിൽ സമരം ചെയ്തു വരുന്ന നാട്ടുകാരോട് യാതൊരുവിധ ദയയുമില്ലാത്ത നിലപാടാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു. സമരം ആരംഭിച്ച് ഒന്നര മാസം പിന്നിടുമ്പോൾ റവന്യൂ അധികൃതരോ ഗവൺമെന്റ് സംവിധാനങ്ങളോ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുവാൻ പോലും തയ്യാറായിട്ടില്ല. വനവിജ്ഞാപനം ഇറക്കിയത് മരവിപ്പിച്ചെങ്കിലും മേഖല ഇപ്പോഴും കുടിയിറക്കലിന്റെ ആശങ്കയിലാണെന്നും കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു. മൂന്നാർ ദൗത്യ സംഘത്തിന്റെ അനാവശ്യ ഇടപെടലുകൾക്കെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചിന്നക്കനാൽ സിംഗുകണ്ടത്ത് റിലേ സത്യാഗ്രഹം ആരംഭിച്ചിട്ട് ഒന്നര മാസം പിന്നിടുകയാണ്. എന്നാൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും യാതൊരുവിധ ഇടപെടലും ഉണ്ടാകുന്നില്ല. ഇത് പ്രതിഷേധാർഹമാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ആ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടി സർക്കാർ ഇതുവരെയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് അത്യന്തം ദൗർഭാഗ്യകരമായ വസ്തുത. ചിന്നക്കനാൽ പഞ്ചായത്തിലെ 364.39 ഹെക്ടർ ഭൂമി വനഭൂമിയാക്കാനുള്ള വിജ്ഞാപനം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് ഗവൺമെൻറ് താൽക്കാലികമായി മരവിപ്പിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് പിൻവലിച്ചിട്ടില്ല. അതിനർത്ഥം ഇപ്പോഴും ആ ഭൂമിയുടെ സ്റ്റാറ്റസ് അത് വനഭൂമി എന്ന നിലയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായി ആ വിജ്ഞാപനം മറ്റൊരു ഉത്തരവിലൂടെ അത് പിൻവലിക്കേണ്ടിയിരിക്കുന്നു. അതാണ് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ അവിടെ 12 സാധുക്കളായ അല്ലെങ്കിൽ നിർധനരായ കുടുംബങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന നോട്ടീസ്, ആ നോട്ടീസ് അടിയന്തരമായി പിൻവലിക്കണം. അവർക്ക് അവിടെ സുരക്ഷിതമായി താമസിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കണം. ചിന്നക്കനാലിലെ വൻകിട കയ്യേറ്റക്കാരും അതോടൊപ്പം തന്നെ CPMന്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ മറവിൽ ഭൂമി കയ്യേറിയിരിക്കുന്ന വൻകിടക്കാർ, അവർക്ക് നേരെ ഇതുവരെ ഒരു നടപടികളും ഉണ്ടായിട്ടില്ല. അവരൊക്കെ ഇപ്പോഴും അവരുടെ ഭൂമി സുരക്ഷിതമായി. അടിയന്തരമായി ഗവൺമെന്റ് ഇടപെടൽ വിഷയത്തിൽ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി വീണ്ടും രംഗത്ത് വരുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ രാജകുമാരി.